ശേഷരുടെ പ്രിയതാരമാണ് ശ്രീനിവാസൻ. തന്റെ അഭിപ്രായങ്ങൾ ജാതിമത ലിംഗ പാർട്ടി വ്യത്യാസമില്ലാതെ തുറന്നു പറയുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങളെ സിനിമയിൽ അകത്തും പുറത്തും വിമർശിക്കുന്ന വ്യക്തിയും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഇദ്ദേഹത്തിന്റെ പല വാക്കുകളും ഇതിനു മുൻപും വിവാദമായിട്ടുണ്ട്. ഇപ്പോഴിതാ പുതിയ സിനിമാ ലോഞ്ചിനിടെ രാഷ്ട്രീയക്കാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ശ്രീനിവാസന്റെ പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ജനാധിപത്യമല്ല ഇത്, തെമ്മാടിപത്യം. രാഷ്ട്രീയക്കാർക്കെതിരെ കടുത്ത വിമർശനവുമായി നടൻ ശ്രീനിവാസൻ. നമ്മൾ ജീവിക്കുന്നത് നരകത്തിലാണ് എന്നും കള്ളന്മാരായ രാഷ്ട്രീയക്കാർ നാടിനെ നശിപ്പിക്കുന്നു എന്നും ശ്രീനിവാസൻ പ്രസംഗത്തിനിടയിൽ കുറ്റപ്പെടുത്തി. ശ്രീനിവാസന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ പറയേണ്ട കാര്യമാണോ എന്നറിയില്ല, എങ്കിലും മനസ്സിലിങ്ങനെ വീർപ്പുമുട്ടിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു മയക്ക് കിട്ടിയപ്പോൾ പറയാൻ ആഗ്രഹം തോന്നി, അത്രമാത്രം. പ്രധാനമായിട്ടും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ളതാണ് ഞാൻ പറയുന്നത്. വളരെ നരകതുല്യമായ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇവിടെ ഡെമോക്രസിയാണ് എന്നാണ് പറയുന്നത്. ജനാധിപത്യത്തെ 1500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലാണത്രേ ആദ്യം ജനാധിപത്യം ഉണ്ടായത്. അന്ന് തത്വചിന്തകനായുള്ള സോക്രട്ടീസ് അയാളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് കഴിവുള്ളവരെയാണ് ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. ഈ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വോട്ട് ചെയ്യുന്നവർക്കുണ്ടോ? അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്ന് അന്ധകാലത്ത് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഡെമോക്രസി കണ്ട് പിടിച്ചവനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തേനെ. കാരണം രാഷ്ട്രീയത്തിൽ പെരുംകള്ളന്മാർക്ക് അവർ ചത്ത കുഴിയിലേക്ക് പോകുന്നതുവരെ അഴിമതി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇന്നത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളന്മാരെ, എത്രയോ തവണ തെളിയിക്കപ്പെട്ട കള്ളന്മാരെ, ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു വ്യവസ്ഥിതിയാണുള്ളത്. ഞാൻ ഇതിനെ ജനാധിപത്യം എന്നല്ല പറയുന്നത്, തെമ്മാടിപത്യം എന്നാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കഴിവുമില്ലാത്ത കള്ളന്മാരായ ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. കട്ടുകെട്ട് നമ്മളെയും നശിപ്പിക്കും, നാടിനെയും നശിപ്പിക്കും. അതിലേക്ക് നമ്മൾ ദ്രുതഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതം എന്നെങ്കിലും മാറുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടി കഴിയാം എന്നല്ലാതെ ഒരു പ്രതീക്ഷയും നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകമായി എടുത്തു പറയാനില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ്. അത് മാത്രമേ തനിക്ക് മനസ്സിൽ വരുന്നുള്ളൂ എന്നും ശ്രീനിവാസൻ തൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു.